ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ വീട്. അതെ, നമ്മൾ മതിൽ ചാടി വീടിന്റെ അപ്പുറത്തേക്ക് വന്നെടുക്കാണ് ഒരു ചലഞ്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട്. വീടിന്റെ റൂമിന്റെ ഉള്ളിൽ ഇരുന്നിരുന്ന് മടുത്തു അല്ലേട്ടാ. അതെ, തീർച്ചയായും. അപ്പൊ നമ്മൾ സ്കൂളിലേക്ക് വന്നത്, സ്കൂളിന്റെ ഗ്രൗണ്ടിലേക്ക് വന്നിരിക്കാണ്. ഓക്കേ, ഒരു ഫൺ ചലഞ്ച് ചെയ്യാൻ വേണ്ടിട്ട്. സ്വാഗതം മിസ്റ്റർ ആൻഡ് മിസ്സസ് മല്ലൂസിലേക്ക്. അപ്പോൾ നമ്മൾ എന്നും വീഡിയോയിൽ കുറേശ്ശൊക്കെ ഇംഗ്ലീഷ് വേർഡ്സ് യൂസ് ചെയ്യും, കാരണം നമ്മുടെ തെലുഗു ഫ്രണ്ട്സിനും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പക്ഷെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓൺലി മലയാളം, നോ ഇംഗ്ലീഷ്. അതന്നെ ഇംഗ്ലീഷ് അല്ലേ. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ, ഏട്ടൻ കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ചോദിക്കാം, പക്ഷേ ആൻസർ മലയാളം മാത്രമേ. ഓക്കെ, ഇംഗ്ലീഷ് പറഞ്ഞാൽ ഔട്ടാവും. പിന്നെ നമ്മുടെ ഏട്ടന്റെ ലുക്കൊക്കെ കുറച്ച് മാറി, ഫ്രഷ് താടി വരാൻ വേണ്ടി പഴയ താടിയൊക്കെ എടുത്ത് നമ്മള്. പഴയ താടി തന്നെയാ. ഓക്കെ, അപ്പൊ ശരി, നമ്മള് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ശരി ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എന്റെ ആദ്യത്തെ ചോദ്യം എന്താന്ന് വെച്ചാൽ, താങ്കളോടാണ് ചോദ്യം. നമ്മളിപ്പോൾ നാട്ടിലേക്ക് പോവാണ്, പക്ഷെ നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്ത് തിരുപ്പതി എന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ നാട്ടിലേക്ക് എത്തും? ആ ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള ആ ഒരു യാത്ര താങ്കൾക്ക് വിവരിക്കാൻ കഴിയുമോ? ഓക്കെ, ആദ്യം നമ്മൾ ഒരു നാലഞ്ച് ചക്രമുള്ള വാഹനത്തിൽ കയറി തീവണ്ടി ഉള്ള സ്ഥലത്തേക്ക് പോകും. പിന്നെ തീവണ്ടിയിൽ നമ്മുടെ നാട്ടിലേക്ക് പോയി, കേരളത്തിലേക്ക് പോയി. അവിടുന്ന് ഒരു വീണ്ടും കൊറേ ചക്രങ്ങളുള്ള വാഹനത്തിൽ കയറി വീടിന്റെ പടിക്കലെത്തും. പിന്നെ വീട്ടിക്ക് കയറാലോ. വളരെയധികം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണല്ലോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഓക്കേ, ഏട്ടന്റെ ഫേവറേറ്റ് ആക്ടർ ആരാണ്? അദ്ദേഹത്തെ ആദ്യമായിട്ട് നേരിൽ കണ്ടാൽ എന്ത് ചെയ്യും? ആരാണ് നേരിട്ട് കണ്ടാൽ എന്ത് ചെയ്യും? എന്റെ ഫേവറേറ്റ് ആക്ടർ, എന്റെ എനിക്ക് വളരെ ഇഷ്ടമുള്ള നടൻ എന്ന് പറയുന്നത് കമലഹാസനാണ്. അദ്ദേഹത്തെ കണ്ടാൽ ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കും, എനിക്ക് ഒരു ചിത്രം, പടം താങ്കളോടുകൂടി ചേർന്ന് നിന്ന് എടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന്. ഫോട്ടോ അത്രയേ ഉള്ളൂ. അതല്ല, എന്റെ ഫേവറേറ്റ് ലാലേട്ടൻ. ലാലേട്ടൻ നേരെ കണ്ടാൽ കെട്ടിപ്പിടിച്ച് ഉമ്മയ്ക്കും. അപ്പാ, ശരി കേട്ടോ. എന്റെ ചോദ്യം എന്താ വെച്ചാല്, ഇപ്പോ കൊറോണ കാലമൊക്കെ അല്ലേ, കൊറോണ ഒക്കെ അല്ലേ സംഭവം. അപ്പൊ നമ്മൾ എന്തൊക്കെ മുൻകരുതലുകളാണ് ഈ കൊറോണയ്ക്ക് വേണ്ടി എടുക്കേണ്ടത്? താങ്കൾ എന്തൊക്കെ മുൻകരുതലുകളാണ് ഇപ്പോ കൊറോണ കാലത്ത് എടുക്കുന്നത്, പറയൂ. ഞാൻ വീടിന്റെ പടി ഇറങ്ങാറില്ല. ഓക്കെ, ഒരു മിനിറ്റ് ഇൻട്രോ. ഓക്കെ, ആൾക്കാരുള്ളോടത്തേക്ക് പോവാറില്ല. ഇപ്പൊ എന്നെ കണ്ടില്ല, ഒരു മനുഷ്യൻ പോലും ഇല്ലാത്തൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. പിന്നെ ഞാൻ എന്തിനു മുൻകരുതലുകൾ? സാധാരണഗതിയിൽ ഒരു വ്യക്തി എന്തൊക്കെ മുൻകരുതലുകൾ? ഓക്കെ ഓക്കെ, ഇപ്പൊ ഞാൻ പുറത്ത് പോവുകയാണെങ്കിൽ ആദ്യം തന്നെ കൈ വൃത്തിയാക്കുന്ന ഒരു ദ്രാവകമുണ്ടല്ലോ, അത് ഉപയോഗിച്ച് ഞാൻ കൈ വൃത്തിയാക്കും. പിന്നെ മുഖം, മൂക്ക്, വായ ഒരു തുണി കൊണ്ട് അടച്ച് കെട്ടിവെക്കും. ഓക്കെ, പിന്നെ അധികം ആളുകളുമായി ഇടപെടാതെ ദൂരം എന്റെ സ്വന്തം വാഹനത്തിൽ ആവശ്യത്തിന് മാത്രം പുറത്തുപോയി വരും. എങ്ങനെയുണ്ട്? കൺഗ്രാറ്റുലേഷൻ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്ര ഇങ്ങനെ പറയാൻ കിട്ടുന്ന ഞാൻ വിചാരിച്ചില്ല, കാരണം ഇവിടെ ഇംഗ്ലീഷും തെലുഗും ഒക്കെ യൂസ് ചെയ്തിട്ടേ മലയാളം അങ്ങനെ അങ്ങോട്ട്. ഓക്കേ, ഒരു ജാതിയാണ് അങ്ങനെ പറയാനേ, പക്ഷേ എന്ത് ചെയ്യാം. നന്നായിട്ടുണ്ട്. ഓക്കെ, ഏട്ടന് ലൈഫിൽ ഇതുവരെ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഏതാണ്? എന്തുകൊണ്ടാണ് അത് ഇത്രയും ഫേവറേറ്റ്? അത് വീണ്ടും തോന്നാൻ വീണ്ടും പോവാൻ തോന്നുന്ന സ്ഥലമായിരിക്കണം കേട്ടോ. ഇത്രയും നാളില് നമ്മൾ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് എനിക്ക് ഗോവയാണ്.
ഗോവ മലയാളം. ഗോവ എന്നുള്ളതിന് പിന്നെ സ്ഥലത്തിന്റെ പേരിലുള്ളത് പോവാ എന്ന് പറയണം. പോവാ എന്നല്ലല്ല ഗോവ സ്ഥലത്തിന്റെ പേരല്ലത്. വേറെ പറഞ്ഞോ പറ്റില്ലല്ലോ. അപ്പൊ നമ്മള് എനിക്ക് ഇത്രയും കാലം നമ്മൾ പോയതിൽ എനിക്കിഷ്ടം ഗോവ ആണ്. പിന്നെ എനിക്ക് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ സ്ഥലം ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം നല്ല രസമാണ്. കാരണം ഒരുപാട് എന്താ പറയുക കടൽ തീരങ്ങളുണ്ട്, അതുപോലെ വൈവിധ്യമാർന്ന വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും ജനങ്ങൾ അങ്ങോട്ട് വരാറുണ്ട്. പിന്നെ എന്താ പറയുക നല്ലൊരു സ്ഥലമാണ്. ആയതുകൊണ്ട് തന്നെ എനിക്ക് ഗോവ വളരെയധികം ഇഷ്ടമാണ്. ഇംഗ്ലീഷ് വാക്ക് പോലും പറയാത്ത എന്റെ ക്വസ്റ്റ്യൻ, താങ്കൾ ജോലി സോറി താങ്കൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? താങ്കളുടെ ജോലി എന്താണ്? ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് താങ്കൾ ഏത് എന്താണ് ചെയ്യുന്നത്? ഞാൻ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തെ കടപ്പ എന്ന് പറഞ്ഞ ഒരു ജില്ലയിലെ ബദ്വേൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. കുട്ടികളെ പഠിപ്പിക്കുക എന്നതാണ് പ്രധാന ജോലി. അധ്യാപനമാണ് പ്രധാന ജോലി. പിന്നെ ഞാൻ ആ വിദ്യാലയത്തിൽ ഞാൻ മേൽനോട്ടം വഹിക്കുക എന്നൊരു ജോലി കൂടെ ചെയ്യുന്നുണ്ട്. താങ്കളുടെ മറ്റേ ഫേവറേറ്റ് സബ്ജക്ട് ഏതാണ്? താങ്കൾ ഏത് സബ്ജക്റ്റാണ് അവിടെ എടുക്കുന്നത്? ഞാൻ അവിടെ ആംഗലേയ ഭാഷയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇംഗ്ലീഷ് പണ്ഡിറ്റാണ് ഞാൻ, അല്ല സോറി മലയാള പണ്ഡിറ്റാണ്. ശരി, വാവ്, ഇത്രയും മലയാളം വാവ് ആൻസർ കഴിഞ്ഞിട്ടാണ്. അത് വാവല്ല, അത് യെസ് റെഡി. എന്നെ കുറിച്ച് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും പറയണം എന്റെ ക്യാരക്ടറിനെ കുറിച്ച്. താങ്കളുടെ പറയട്ടെ, താങ്കളുടെ നല്ല വശങ്ങൾ ഞാനിപ്പോ ഇംഗ്ലീഷ് അറിയാതെ പറഞ്ഞിരുന്നു. ഇപ്പൊ വാക്ക് ഞാൻ ഇംഗ്ലീഷിൽ അറിയാതെ പറഞ്ഞിരുന്നു, പക്ഷേ അതിന് മുന്നേ ഞാൻ നിർത്തി. ഞാൻ പറയട്ടെ, നല്ലതും ചീത്തതും പറയണം അല്ലേ? ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും. താങ്കളുടെ താങ്കളുടെ നല്ല വശം എന്ന് പറയുന്നത് താങ്കൾ എന്താ പറയുക എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യും. പിന്നെ അതുപോലെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ഒരു ഒരു ബുദ്ധിസാമർത്ഥ്യം താങ്കൾക്കുണ്ട്. എത്ര പഠിപ്പിച്ചൊന്നുമില്ല പറയട്ടെ എന്നെ കുറിച്ച് കുറെ. പിന്നെ ഇനി ഇഷ്ടപ്പെടാത്തത് എനിക്കറിയാം, ചീത്തവശം. അനങ്ങിയാൽ കരയും, പിന്നെ തുമ്മിയാൽ കരയും, അതാണ് ചീത്തവശം. ഐ നോ, എനിക്കറിയാം, ഞാനത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ചോദ്യം വെച്ചാല് എന്റെ ചോദ്യം എന്തായിരുന്നു? ആ ഓക്കെ, പിടിയിട്ട്. താങ്കളുടെ ഇഷ്ടപ്പെട്ട മേഖല ഏതാണ്? ഓക്കെ, ആ മേഖല താങ്കൾ ഇഷ്ടപ്പെടാനുള്ള കാരണം, താങ്കൾ ഇഷ്ടപ്പെട്ട മേഖല ചിലപ്പോൾ കുക്കിംഗ് ആവാം, അല്ലെങ്കിൽ അങ്ങനെ ഏത് മേഖലയാണ് താങ്കൾക്ക് ഏറ്റവും ഇഷ്ടം, അതുപോലെ തന്നെ അത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? മേഖല എന്ന് പറയുന്നത് സൗന്ദര്യ മത്സരം, അല്ലെങ്കിൽ
അതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ അല്ലെങ്കിൽ ചിത്രം പിടുത്തം അതിലൊക്കെ അഭിനയിക്കുക പങ്കെടുക്കുക എന്നൊക്കെ ഉള്ളതാണ് ഞാൻ ഉദ്ദേശമൊന്നും അല്ല കേട്ടോ പറഞ്ഞെടുക്കുന്നത്. പിന്നെ ഒരു വ്യാപാരം തുടങ്ങണം എന്നും ആഗ്രഹമുണ്ട്. ഒരു തരം ഭക്ഷണ വിഭവം മധുര പലഹാരങ്ങൾ ഒരു തരം പഠിക്കുവാനും അതിൽ ഒരു തരം വിഭവം പഠിക്കാനും അത് പഠിക്കാനും അതിൽ ഒരു വ്യാപാരം നടത്തുവാനുമാണ് ഇപ്പോഴത്തെ ഉദ്ദേശം. ഓക്കെ, ഇനി അടുത്ത് ഏട്ടനോട് കേട്ടോ. 2021 കഴിയുമ്പോഴാണ്, 2021 ചെയ്യാൻ ഒരുപാട് പ്ലാൻസ് ഉണ്ട് നമുക്ക്. പക്ഷെ അതിൽ ഒരു ഏട്ടൻ്റെ പ്ലാൻ, ഒരു പ്ലാൻ ഏട്ടന് 2021 ചെയ്യാൻ പോണേൻ്റെ ഒരു പ്ലാൻ, എന്ത് സാധനം എന്ത് കാര്യമാണ് 2021 ചെയ്യാൻ വേണ്ടി ഈ ഗേളി വെയിറ്റിംഗ്? ഒരു കാര്യം പറയാൻ പാടുള്ളൂ. പ്ലാൻ ചെയ്തിട്ടില്ല എനിവേ ഉത്തരം പറയട്ടാ. ഇനി ഉത്തരം പറയുമ്പോ ഇംഗ്ലീഷ് പറയാണ്, ഉത്തരം പറയാൻ പോണോ? ഇംഗ്ലീഷ് പറയില്ല, അത് ഓക്കെ എന്നൊക്കെ പറയും. ഉത്തരം പറഞ്ഞതിന്റെ ഇടയിൽ പറയാം. പറട്ടെ, എന്റെ 2021 എൻ്റെ പുതിയ അജണ്ട ശരിയാണോ എന്തോ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല്, ആരോഗ്യം ഒന്നും കൂടെ അങ്ങോട്ട് ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. അതെ, ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ. അപ്പൊ ഏട്ടൻ ഒരു ജിമ്മന് അവൻ തീരുമാനിച്ചിരിക്കാണ്. ആണോ? ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ ഏട്ടൻ്റെ ഇപ്പൊ 4 കഴിഞ്ഞിട്ടാ ഇന്റെ? അല്ലല്ല, എല്ലാം കഴിഞ്ഞില്ലേ? 1, 2, 3 കഴിഞ്ഞു. ഇനി ഏട്ടൻ 4 എന്റെ ലാസ്റ്റാ, 5 അപ്പൊ റെഡി. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, ഇതുവരെ യെസ് എന്നൊരു വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. സാറില്ല, അപ്പോട്ടെ, ഇത് രസല്ലേ, ജസ്റ്റ് ഫണ്ണിനെല്ലാം വിളിക്കാം. അപ്പൊ ശരി, അപ്പൊ നമ്മുടെ അവസാനത്തെ ചോദ്യം, എന്റെ അവസാനത്തെ ചോദ്യം, ലാസ്റ്റ് ചോദ്യം ചോദ്യം വെച്ചാല്, താങ്കളുടെ ജീവിതത്തിൽ, മോളുടെ ജീവിതത്തിൽ ഇൻസ്പയർ ആയിട്ടുള്ള വ്യക്തി ആരാണ്? ആ വ്യക്തി ഇൻസ്പയർ ആവാൻ കാരണം എന്താ? സത്യം പറയുകയാണെങ്കിൽ ആരുമില്ലാന്നാവും. എനിക്ക് പ്രത്യേകിച്ച് ഒരാളെ മാത്രം എടുത്തു പറയാൻ പറ്റില്ല. ഒരുപാട് പേരെ കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങള് ഞാന് ലൈഫിൽ സോറി ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലൊരുപാട് വ്യക്തികളുണ്ട്. ഒരു വ്യക്തി എന്ന് പറയുന്നത്, ഞാൻ ജോലി ചെയ്യണ വിദ്യാലയത്തിലെ നേതാവ്, ശരി, പ്രധാന അധ്യാപിക. അവര് എൻ്റെ ജീവിതത്തില് ഭയങ്കര ഒരു നല്ല, അയ്യോ, കൊറേ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അവര് ജീവിതത്തിൽ ഒറ്റയ്ക്കാണ്, അവർക്ക് പങ്കാളിയോ ഒന്നുമില്ല. ഒരുപാട് വിഷമ ഘട്ടങ്ങളിലും അവര് ഒരു വിദ്യാലയം സ്വന്തമായിട്ട് വളർത്തി കൊടുന്ന് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അവരെ കാണുമ്പോൾ എനിക്ക് നല്ല 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 പ്രചോദനങ്ങൾ അവര് ഒരാളാണ്. പിന്നെ എൻ്റെ അമ്മ, അമ്മ എനിക്ക് ഭയങ്കര പ്രചോദനമാണ്. കാരണം അമ്മ ഈ വയസ്സിൽ അമ്മ ഭയങ്കര ഉഷാറായിട്ടാണ് കുടുംബം നയിക്കുന്നത്. അപ്പം എനിക്ക് അതുപോലെ ആവണമെന്ന് ഭയങ്കര ഇഷ്ടമാണ്. അമ്മനെ കണ്ടിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വരുന്നു. ശരി, അപ്പോൾ എന്നെ അടുത്ത്
ഇനി എന്റെ എന്താണ് കംഗാരികേഷൻ ഇനി എന്റെ ലാസ്റ്റ് ഇതിന് ന്യായമായിട്ടുള്ള മറുപടി പറയണം ഓക്കെ ഏട്ടന്റെ നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞ ഏട്ടന്റെ റിട്ടയർമെന്റ് ലൈഫിൽ ഏട്ടൻ ലൈഫ് എങ്ങനെ സ്പെൻഡ് ചെയ്യാൻ എവിടെ സ്പെൻഡ് ചെയ്യാനാണ് ഏട്ടൻ ആഗ്രഹിക്കുന്നത് മരണം വരെ റിട്ടയർമെന്റ് ലൈഫ് ടു ടിൽ ഡെത്ത് ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഷഷ്ടി പൂർത്തിക്ക് ശേഷം ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ശിഷ്ട ജീവനം ഞാൻ ഭാര്യയുമൊത്ത് ഭാര്യ ഒരാൾ ഒരു പെണ്ണുണ്ട് അറിയാണോ അല്ലേ അറിയേ അണി തുപ്പി കാണിച്ചാ അപ്പോ അവരുമൊത്ത് അമ്മയൊക്കെ ഒത്ത് ശിഷ്ടകാലം നമുക്ക് ദൂരെ ഒരു സ്ഥലത്തല്ല പല സ്ഥലങ്ങളിലായിട്ട് ജീവിക്കും കുറച്ച് ദിവസങ്ങൾ നല്ല മനോഹരമായ പ്രകൃതിയെ ആസ്വദിച്ച് ജീവിക്കാൻ കഴിയണം പ്രകൃതിയെ ആസ്വദിച്ച് ജീവിക്കാൻ കഴിയണം അത് എങ്ങനെ ഏത് രീതിയിലാണോ നമുക്ക് പ്രകൃതിയെ ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം അപ്പോൾ ആ ഒരു രീതിയിൽ വേണം ശിഷ്ടകാലം ആഗ്രഹിക്കുന്നു അതാണ് എൻ്റെ ഒരു ഇഷ്ടം ഓക്കെ അപ്പോൾ കഴിഞ്ഞില്ലേ യാ 5 എണ്ണം കഴിഞ്ഞു ഞാൻ ഒരിക്കൽ ലൈഫ് എന്നുള്ളൊരു വേർഡും യെസ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്തു ഏട്ടൻ ഞാൻ ഉപയോഗിച്ചില്ല പക്ഷെ ഉപയോഗിച്ചാണ് വന്നു കേട്ടോ ബട്ട് ഹി ട്രൈഡ് വെരി വെൽ നമ്മളിവിടെ വൈകുന്നേരം വരെ ജോലി സ്ഥലത്താണ് അവിടെ ഇംഗ്ലീഷും തെലുഗുമാണ് യൂസ് ചെയ്യുക പിന്നെ വരുന്ന രാത്രി ടൈമിൽ മാത്രം നമ്മൾ മലയാളം മിംഗിൾ ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ നാട്ടിൽ പോകുമ്പോൾ മാത്രമല്ലേ അപ്പോൾ പക്ഷേ ഇത് ഇങ്ങനൊരു ഗെയിം കളിച്ചതിൽ ഭയങ്കര പ്രൗഡ് ഉണ്ട് മലയാളം മാതൃഭാഷ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എന്തും യാ സോ പ്രൗഡ് ടു ബി എ മലയാളി യെസ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ചിരി വരുത്താൻ ഈ വീഡിയോ സഹായിച്ചിട്ടുണ്ടാവും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ ശരി സത്യം പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിലിരുന്നിരുന്ന് ബോറടിച്ചു അപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് പുറത്തേക്ക് വന്ന് ഷൂട്ട് ചെയ്യാൻ കരുതി വന്നതാണ് വേറെ എവിടേക്കും പോകാൻ വയ്യ നമ്മുടെ നാട്ടിലെ പോലെയല്ലോ നമുക്ക് ഇവിടെ എവിടെ ഇറങ്ങാൻ പറ്റില്ല ഇവിടെ ആർക്കുണ്ട് ആർക്കില്ല എന്ന് പറയാൻ വയ്യ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ജനുവരി ഒക്കെ ആകുമ്പോഴേക്കും നാട്ടിൽ സെറ്റിൽ ആവണം എന്നാണ് നമ്മുടെ ഒരു പ്ലാന് ഇൻഷാല്ലാ ഒക്കെ ശരിയാവട്ടെ അപ്പോൾ നമ്മൾ അടിപൊളി യാത്രകളും അടിപൊളി ഫാമിലി ഫണ്ണും എല്ലാതും വരുന്നുണ്ട് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ ഫെബ്രുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഏപ്രിൽ നാട്ടിൽ സെറ്റിൽ ആകാൻ പോകുന്നു വിചാരിച്ചിട്ടാണ് ഫെബ്രുവരിയിൽ തുടങ്ങിയത് ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ അപ്പോഴേക്കും ബ്ലഡി കൊറോണ വന്നു അപ്പോൾ നമ്മൾ ഈ ജനുവരി ഒക്കെ ആകുമ്പോഴേക്കും എല്ലാതും മാറി ഫാമിലിയോടൊത്ത് അടിച്ചു പൊളിക്കാൻ പോകണം എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ അപ്പോഴേക്കും നമുക്ക് ഉഷാറാക്കണം എല്ലാതും കാരണം ഇവിടെ നമ്മുടെ തെലുഗു ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേര് നമ്മുടെ കേരളവും വീടും വീട്ടുകാരും ഒക്കെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഒക്കെ ഉഷാറാക്കാം ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ നമ്മൾ ജസ്റ്റ് ഫൺ അപ്പോൾ ശരി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അതെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണാം വേറെ ദിവസം വരാം അതുവരേക്കും അന്തവരക്കും വണക്കം ടാറ്റാ നമസ്കാരം അങ്ങനെ പറയണം മലയാളം ഞാനാകുമ്പോ എല്ലാവർക്കും നമസ്തേ നമസ്തേ ഹിന്ദി വാക്ക് നമസ്കാരം നമസ്തേ മലയാളി മംഗ സ്ലീവ്ലെസ് ഇട്ടിട്ടാണ് സോറി നമസ്തേ മല്ലി എന്ന് പറഞ്ഞ എന്താ മലയാളി മംഗ അല്ല മല്ലി സന്ധിക്കും വരെ വണക്കം അത് തമിഴല്ലേ അപ്പോ അടുത്ത വീഡിയോക്ക് എന്താ പറയാ ഞാന് അടിപൊളി പരിപ്പട ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഞങ്ങള് പരിപ്പട കഴിച്ചിട്ട് വർഷങ്ങളായി നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ പരിപ്പട ഉണ്ടാക്കാന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മഴയില്ല ഒന്നുമില്ല അപ്പം പിന്നെ എന്തേലും ഉണ്ടാക്കാന്ന് കരുതി ഏട്ടൻ ജോലിക്ക് പോയിട്ട് വന്നിട്ടില്ല അപ്പോൾ വരുമ്പോൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കണം ഇനിയൊരു കട്ടൻ ചായം കൂടെ ഇട്ടിട്ട് വേണം അടിപൊളി നിങ്ങൾ പരിപ്പട ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പോളിത്തീൻ കവറിലോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ ഇങ്ങനെ പരത്തി വെച്ചോളൂ കേട്ടോ എന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ മരുന്നെടുക്കാം ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ എടുത്താൽ മതി കൈമയ്ക്ക് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും മറ്റോരോന്നും ഓരോന്നും പരത്തണം കയ്യമ്മ അപ്പോൾ അതിനേക്കാൾ ഈസി ഇതാണ് കേട്ടോ ഭയങ്കര ക്രിസ്പിയാണ് സോ എക്സൈറ്റഡ്
ഏട്ട ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സ്നാക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.